ജീവൻ നൽകും വചനം ദൈവപിതാവിൻ്റെ സ്നേഹവാത്സല്യവും ക്രിസ്തുവിൻ്റെ കൃപാകടാശവും പശുതാത്മാവിൻ്റെ നിറവും നിങ്ങളിൽ സമൃദ്ധമായി ഉണ്ടാകട്ടെ നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് പലതും ഈ ലോകവുമായി ബന്ധപ്പെട്ടതാണ് ജോലി വേണം ജീവിത പങ്കാളി വേണം നല്ല ആരോഗ്യം വേണം വീട് വേണം കടക്കണി മാറണം അംഗീകാരവും പ്രശസ്തിയും കിട്ടണം എന്നാൽ മരണം ഈ ആഗ്രഹങ്ങളെക്കൊരു നാൾ നശിപ്പിച്ചു കളയും അതിനപ്പുറം ഉയരണം നമ്മുടെ ആഗ്രഹങ്ങളും മോഹങ്ങളും ഓർക്കുക കാൽവരിയിൽ യേശുനാഥൻ കുരിശി കിടക്കുമ്പോൾ അവൻ ഇരുവശങ്ങളിലും കിടന്ന കള്ളന്മാർക്ക് ചില ആഗ്രഹങ്ങളുണ്ടായി എടുത്ത വശത്ത് കിടന്ന കള്ളൻ തിരിച്ച് ജീവിതത്തിലേക്ക് വരാനും ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങൾ ആസ്വദിക്കാനും മോഹിച്ചു എന്നാൽ വലത്ത് വശത്ത് കിടന്ന കള്ളൻ അവസാനമായിട്ട് ആഗ്രഹിച്ചതെന്താ പറയിലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ ലോക്കാട് സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിലാണ് അവൻ ആഗ്രഹം പറയുന്നത് നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ അവിടെ എത്തിച്ചേരും അത് ഏറ്റവും തീഷ്ണമായ ആഗ്രഹമാണെങ്കിൽ ആ കള്ളൻ നിമിഷം ആഗ്രഹിച്ചത് പറദീസിൽ ആയിരിക്കുമ്പോൾ എന്നീ ഓർക്ക ഓർക്കണമേയെന്ന് മരിക്കാൻ കിടന്ന ക്രിസ്തുവാകട്ടെ അവൻ്റെ ആഗ്രഹത്തിന് ഉത്തരം കൊടുത്തു നീ അവിടെ ആയിരിക്കുമെന്ന് പറഞ്ഞു ഇന്ന് തന്നെ നമ്മൾ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോകുന്നു അത് നിവൃത്തികരിച്ച് ജീവിതം അർത്ഥപൂർണ്ണമായി എന്ന് മോഹിക്കുന്നു അല്ല സ്വർഗത്തെ തൊടുന്ന നിത്യമായ ആഗ്രഹങ്ങളാണ് നമുക്ക് വേണ്ടത് സ്വർഗമല്ലേ ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹം അതിനു വേണ്ടിയില്ല നാം ജീവിക്കേണ്ടത് തീർച്ചയായിട്ടും സ്വർഗം സാന്ത്വനമായ ദൈവത്തെ ദൈവമായിട്ട് കാണാൻ സാധ്യതയുള്ളൊരിടമാണ് എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഒരു നാൾ അവിടെ എത്തിച്ചേരണമെന്ന് മോഹൊക്കെയുണ്ട് ദൈവത്തെക്കുറിച്ച് കുറച്ച് കുറച്ച് ആശയങ്ങൾ മാത്രമേ നമ്മുടെ കൈവശമുള്ളൂ ദൈവം കരുണാമയനാണ് സർവശക്തനാണ് സർവ്വവ്യാപിയാണ് എന്നൊക്കെ എന്നാൽ ആ ആശയങ്ങൾക്കപ്പുറത്ത് ദൈവത്തെ മുഖാമുഖം കാണുക എന്നത് സ്വർഗത്തിന് മാത്രമാണ് ഇന്ന് ദൈവത്തെ പ്രീതിപ്പെടുത്തു വന്നാൽ നമസ്കാരപുസ്തകങ്ങളെടുത്ത് വായിച്ചു പ്രാർത്ഥിക്കുന്നു എന്ന സ്വർഗത്ത് നമുക്ക് ഈ പുസ്തകത്തിൻ്റെ ആവശ്യമില്ല നാം തന്നെ ഒരു പ്രാർത്ഥനയായിട്ട് മാറും പ്രാർത്ഥനാ മുറിയിൽ തിരുഹൃദയ ചിത്രം കാണുന്നത് പോലെയൊന്നുമില്ല ദൈവത്തെ ദൈവമായിട്ട് നമുക്ക് കാണാൻ പറ്റുമെന്ന യോഹന്നാൻ്റെ സുവിശേഷം പറയുന്നത് അവൻ അവനായിരിക്കും നാം അവനെ ദർശിക്കുമെന്ന ഒരു വചനമുണ്ട് സുവിശേഷത്തിൽ സ്വർഗം നമുക്ക് ദൈവത്തെ കാട്ടിത്തരും ദൈവത്തെ പ്രീതിപ്പെടുത്താൻ നാം എന്ന് ആലപിക്കുന്ന ഗാനങ്ങളുടെ ആവശ്യമൊന്നുമില്ല നാം തന്നെ ഒരു ഗാനമായിട്ട് മാറും ഈ ഭൂമി ജീവിച്ചിരിക്കുമ്പോഴുള്ള സങ്കടങ്ങളോ ദുഃഖങ്ങളോ അപ്പോൾ നമ്മൾ അസ്വസ്ഥപ്പെടുത്തില്ല കാരണം ദൈവസാന്നിധ്യത്തിൽ നിറവിൽ നാം ആനന്ദത്തിൻ്റെ ലഹരിയിലായിരിക്കും ഇതാണ് സ്വർഗം വാഗ്ദാനം ചെയ്യുന്നത് എന്നാൽ നാം സ്വർഗത്തെ മോഹിക്കുന്നുണ്ടോ സ്വർഗത്തെ പ്രവേശിക്കാൻ നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും ഭൂമിയിൽ അനുഭവത്തിൻ്റെ തികവ് നമുക്കുണ്ടാകണം എർത്തിസ് എ പ്ലേസ് വെ വി ബിഗിൻ അവർ ഹാമിലി ലൈഫ് അതെ ഭൂമിയിൽ നാം ആദ്യമേ തന്നെ ഒരു സ്വർഗീയ ജീവിതം ആരംഭിച്ചാലേ സ്വർഗത്തിൻ്റെ വാതി നമുക്കാട്ട് തുറക്കപ്പെടുകയുള്ളൂ ഇതിൻ്റെ വിളിച്ചത്തിൽ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ചിന്തയാണ് യേശുവിൻ്റെ സ്വർഗാരോപണ ചിന്ത യേശു ഉയർത്ത് നാൽപ്പതാം ദിവസം ഒലു മലയിലേക്ക് സ്വന്തം ശിഷ്യന്മാരോടൊപ്പം ആഗതനായി അവൻ സ്വർഗത്തിലേക്ക് പോകുവാനായിട്ട് ഒരുങ്ങിയപ്പോൾ ഒരു ശിഷ്യൻ സങ്കടം പറഞ്ഞൊന്ന് വിചാരിക്കുക യേശുവെ അങ്ങനെക്കൊരു സ്വപ്നം കൂടി ബാക്കിയല്ലേ ഈ ലോകത്തിന് അതിർത്തിയോളം നിന്റെ ദൈവരാജ്യം വ്യാപിപ്പിക്കുവാൻ മോഹിക്കുന്നില്ലേ നീ പിന്നെ എന്തുകൊണ്ട ഞങ്ങൾക്ക് മാത്രം ദർശനം നൽകി ആരും കാണാതെ അറിയാതെ നീ സ്വർഗത്തിലേക്ക് പോകുന്നത് മറ്റൊരു പറഞ്ഞു വാ നമുക്ക് വീണ്ടും ഭൂമിയിലേക്ക് പോകാം ജെറുസലേമിലെ നഗരഭീതിയിലൂടെ നമുക്ക് യാത്ര ചെയ്യാം തീരത്തേക്ക് നമുക്ക് വീണ്ടും കടന്നു പോകാം നിന്റെ വചനം വീണ്ടും പുറപ്പെടട്ടെ നിൻ്റെ അത്ഭുതങ്ങൾ വീണ്ടും ആരംഭിക്കട്ടെ നിശ്ചയമായി മരിച്ചവൻ തിരിച്ചു വന്ന് പ്രവർത്തിക്കുമ്പോൾ ഈ ലോകം ഒറ്റ ദിവസം കൊണ്ട് നവീകരിക്കപ്പെടും നിൻ്റെ ഭൂമി സംജാതമാകും അതിഷറണായിട്ട് ക്രിസ്തു പറഞ്ഞിരിക്കാം ഇതൊക്കെ ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഇരുന്നു കൂടെ ഞാൻ അത്ഭുതം ചെയ്തു വചനം പ്രഘോഷിച്ചു എന്നാൽ എന്നിട്ട് നിങ്ങൾ പോലും എന്നിൽ തള്ളിപ്പറഞ്ഞില്ലേ ഒറ്റിക്കൊടുത്തില്ലേ എന്നെ പോയില്ലേ കാരണം എന്താ ഞാനിതൊക്കെ ചെയ്തത് നിങ്ങളുടെ മുമ്പില്ല എനിക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് വരണം അപ്പോൾ ഞാൻ ഈ ലോകത്തെ നവീകരിക്കുക തന്നെ ചെയ്യും എന്നിട്ട് യേശു സ്വർഗത്തിലേക്ക് പോയി സത്യത്തിൽ ഉയർന്നു പോയത് ആകാശങ്ങൾ മുകളിലേക്കല്ല നമ്മുടെ ഉള്ളിലേക്കാണ് അതുകൊണ്ടല്ലേ സുവിശേഷത്തിൽ സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യുന്ന മുമ്പ് ക്രിസ്തു പറഞ്ഞത് യുഗാന്ദ്യം വരെ ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ടാകുമെന്ന് സ്വർഗമങ്ങ് ദൂരെയല്ല നമ്മുടെ കൂടെയാണ് നമുക്കുള്ളിലാണ് മുകളിലാകാശത്തേക്കാൾ വിശാലമായൊരു ആകാശം നമ്മുടെ അകതാറിലുണ്ടെന്നൊരു തിരിച്ചറിവിൻ്റെ വെട്ടം നമുക്ക് വേണം ഈ വെളിച്ചത്തിലാണ് കൊച്ചു ത്രേസ്യ പറഞ്ഞത് എൻ്റെ ഇളയ ഹൃദയത്തിൽ വാടുന്ന ക്രിസ്തുവിനെ എനിക്കറിയാമെന്ന് ക്രിസ്തു നമുക്കുള്ളിലുണ്ട് സ്വർഗം നമ്മുടെ ഉള്ളിലെ സാധ്യതയാണ് ഉള്ളിൽ അവനുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാകും സ്വർഗീയമായ ജീവിതം നമുക്ക് ഈ ഭൂമിയിൽ തന്നെ ജീവിക്കാനാകും മതത്തിൻ്റെ പ്രഥമ കടമ എന്നത് മനുഷ്യരെ സ്വർഗത്തിലെത്തിക്കുക എന്നതല്ല അവരുടെ ഉള്ളിൽ സ്വർഗാനുഭവം കൊടുക്കുക എന്നതാണ് അതെ നമുക്ക് ആ ഉണ്ടോ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രതീക്ഷയുടെ മോഹങ്ങളും ആഗ്രഹവും ഒക്കെ നമുക്കുണ്ടോ എങ്കിൽ ഒരുപാട് നവീകരണം നമുക്കുണ്ടാകും പലപ്പോഴും നമ്മൾ കസ്തൂരിമാനിനെ പോലെ അതിൻ്റെ പ്രത്യേകത എന്താ ആ മാനിൻ്റെ ഉള്ളിൽ കസ്തൂരിയുടെ സാന്നിധ്യമുണ്ട് അതുകൊണ്ട് ചുറ്റും അതിൻ്റെ സുഗന്ധം പടരുന്നു എന്നാൽ അതത് തിരിച്ചറിയുന്നില്ല സുഗന്ധം അന്വേഷിച്ചത് കാറ്റിലലയുന്നു ചേലലയുന്നു ചുറ്റും നോക്കുന്നു ചുറ്റുമുള്ള ആ സുഗന്ധത്തിന് ഉറവിടം സ്വന്തം ഉള്ളിലാണെന്ന് തിരിച്ചറിയാതെ നമ്മളും ഇങ്ങനെയല്ലേ ഉള്ളിൽ ദൈവ സാന്നിധ്യമുണ്ട് സുഖത്തിൻ്റെ സൗഭാഗ്യമുണ്ട് എന്നത് തിരിച്ചറിയാതെ അങ്ങാകാശക്ക് മുകളിലെ സ്വർഗത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്നു കാത്തിരിക്കുന്നു അതൊരു ദുരന്തമാണ് ഉള്ളിലെ ദൈവാനുഭവം തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ കുറേക്കൂടി സുർഭാത്മകമായിട്ട് ജീവിക്കാൻ അത് നമുക്ക് കഴിയും നോക്കുക എടുത്ത വശത്ത് കിടന്ന കള്ളൻ ഉള്ളിലേക്ക് നോക്കിയില്ല താഴേക്ക് നോക്കി ഭൂമിയുടെ സൗഭാഗ്യം അതുകൊണ്ട് തന്നെ നിന്ദനീയമായൊരു മരണം അവന് കിട്ടി വലുത്ത വശത്ത് കള്ളനാകട്ടെ സ്വർഗത്തിൻ്റെ ആഗ്രഹം ഉള്ളിൽ പേറിയത് കൊണ്ടാണ് സ്വർഗം അവന് വേണ്ടി തുറക്കപ്പെട്ടത് അത് പ്രിയമുള്ളവരെ ഈ ഭൂമിയിലെല്ലാം നശിച്ചു പോവും നമ്മളുൾപ്പെടെ അതിനപ്പുറം ആഗ്രഹിക്കാൻ കഴിയണം സ്വർഗോത്മുഖമായിട്ട് ജീവിക്കാൻ കഴിയണം അപ്പോൾ നമ്മളൊരു പുഴ പോലെയാകും പുഴയെന്ന് വെച്ചാൽ എന്താ അതൊഴുകിക്കൊണ്ടിരിക്കുക അതിനറിയാം ഒരു നാൾ ഒഴുകി ഒഴുകി അത് സമുദ്രത്തിലെത്തുമെന്ന് അതുകൊണ്ട് തന്നെ പുഴ ഒന്നും സ്വന്തമാകുന്നില്ല അതിൻ്റെ ഓളങ്ങൾ പോലും തിരമാലയുടെ പ്രതിധ്വനിയാണ് അത് വളരെ നാമ്പലിനെപ്പോലും അത് സ്വന്തമാക്കുന്നില്ല കുളിക്കുന്ന മനുഷ്യനെപ്പോലും അത് അപഹരിക്കുന്നില്ല എല്ലാത്തിനും വിട്ട് വിട്ട് ഒഴുകി ഒഴുകി ഒരു നാളത് സമുദ്രത്തിലെത്തുന്നു കാരണം അതിനറിയാം താൻ ഒഴുകുന്നത് സമുദ്രത്തിലെത്താൻ വേണ്ടിയാണെന്ന് എന്നാൽ തടാകത്തിൻ്റെ പ്രത്യേകത എന്താ തടാകം തീരത്താൻ ചുറ്റപ്പെട്ടതാണ് അതിനൊഴുകാനാകില്ല അധികം അതിനൊരിക്കലും സമുദ്രത്തിലെത്താൻ പറ്റില്ല ഒഴുകാൻ കഴിയാത്തതുകൊണ്ട് വീഴുന്നതൊക്കെ അത് സ്വന്തമാക്കി സ്വന്തമാക്കി പെട്ടെന്ന് മലിനമായി പോകുന്നു നമുക്ക് ഈ രണ്ടിൻ്റെയും സാധ്യതയുണ്ട് വേണമെങ്കിൽ സ്വസ്ഥതയുടെ ചുറ്റുവട്ടങ്ങൾ ജീവിച്ച് ജീവിച്ച് അശുദ്ധമാകുന്നൊരു തടാകമാകാം അല്ലെങ്കിൽ പഴദീസ എന്ന സമുദ്രത്തെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോയി പോയി ഒന്നും സ്വന്തമാക്കാതെ ശുദ്ധീകരിക്കപ്പെട്ടൊരുവിൽ നിത്യദ്വീപിനെയും പ്രാപിക്കുകയും ചെയ്യാം യേശു പറഞ്ഞ അഷ്ടസൗഭാഗ്യ ആ വചനം ഒന്നോർക്കുക ആത്മാവി ദരിദ്ര ഭാഗ്യവാന് കാരണം സുഖരാജ്യം അവരുടേതാണ് സുഖരാജ്യം നമുക്ക് കിട്ടണമെങ്കിൽ ആത്മീയമായൊരു ദാരിദ്ര്യ മനോഭാവം നമുക്ക് വേണം ദാരിദ്ര്യം എന്ന് വെച്ചാൽ എന്താ ഒന്നും കൈയടക്കി വെക്കാത്ത നിസ്വാർത്ഥതയുടെ അത് എല്ലാം വിട്ട് വിട്ടുകൊടുത്ത് പടദീസിയെ മാത്രം ലക്ഷ്യമാക്കി പോകുന്നൊരു വ്യക്തിയാണ് നമ്മൾ അവർക്ക് ഫ്രാൻസി തൻ്റെ സമർപ്പണ സന്യാസ ജീവിതം ആരംഭിച്ചപ്പോൾ അവൻ ദാരിദ്ര്യത്തെയാണ് മണവാട്ടിയാക്കി മാറ്റിയത് അവൻ ആഗ്രഹിച്ചത് എന്താ ഒന്നുമില്ലാതെ വിശന്നും വലഞ്ഞ് ദാഹിച്ച് മരിക്കണമെന്നാണ് അവൻ സ്വപ്നം കണ്ടത് തൻ്റെ സമർപ്പണ ജീവിതം ആരംഭിച്ചപ്പോൾ പോലും സ്വന്തം ഉടുവസ്ത്രം പോലും ഒലിഞ്ഞ പിതാവൻ്റെ കൊടുത്തിട്ട് പറഞ്ഞ് ഇപ്പോഴാണ് ഞാൻ ജീവിച്ചു തുടങ്ങുന്നതെന്ന് മരിക്കുമ്പോൾ പോലും ഞാനായിട്ട് എല്ലാം ദൈവത്തിന് സമർപ്പിച്ച് ആ ദാരിദ്ര്യത്തിൽ ഞാൻ വരച്ചൽ എന്ന സന്തോഷത്തിൽ അവൻ കടന്നുപോയി കാരണം ഈ ഭൂമിയിൽ ഒന്നും അവൻ സ്വന്തമാക്കിയില്ല എന്നാൽ ധനവാന്മാരെങ്ങനെയാ പ്രതീക്ഷിക്കുന്നതപ്പുറം കൈയടക്കി കഴിയുമ്പോൾ ഒന്നും വിട്ടുകൊടുക്കാൻ മനോഭാവവും ഇല്ല ആകാശത്തു മുതലുള്ള ഗോപുരം അവർക്കുണ്ടാകും ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടാകും സമ്പൽ സമൃദ്ധി ഉണ്ടാകും ഒന്നും വിട്ടുകൊടുക്കാതെ മുന്നോട്ട് പോകുമ്പോൾ ആ സമ്പത്ത് അവർക്കൊരു തടസ്സമായിട്ട് മാറും ഓർമ്മയിലൊരു ധനവാൻ യേശുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞത് എനിക്ക് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ടെന്ന് എന്നാൽ യേശു അവനോട് പറഞ്ഞത് എന്താ നിൻ്റെ സമ്പത്ത് നിനക്കൊരു കുറവാണെന്ന് മുന്നോട്ട് പോകാൻ പുഴപോലെ സമുദ്രത്തിലെത്താനുള്ള സാധ്യത കിടക്കുന്ന കുറവായിരുന്നു അവൻ്റെ സമ്പത്ത് എന്നാൽ അത് ഭേദിച്ച് മുന്നോട്ട് പോകാൻ അവൻ്റെ മനസ്സിലാത്തത് കൊണ്ട് സങ്കടത്തോടെ അവൻ തിരികെ പോയി ഓർക്കുക യേശു പറഞ്ഞ അഷ്ട സൗഭാഗ്യവചനം ആത്മാവിൽ ദരിദ്ര ഭാഗ്യവാന്മാർ എന്നാൽ സുഖരാജ്യം നിങ്ങളുടേതാണ് സ്വർഗം നാം സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ഈ ഭൂമിയെ കുറെ കൂടി നിർവികാരതയോടെ ജീവിക്കാനാകണം സമ്പത്തിൻ്റെ പിന്നാലെ പോകാനല്ല എല്ലാം വിട്ട് നിർമ്മമതയോടെ യേശുവിനെ പോലെ മുന്നോട്ട് കടന്നു പോകാൻ കഴിയണം ഓർക്കുകയാണ് സുഭാഷ് ചന്ദ്ര എഴുതിയ മനുഷ്യനൊരാമുഖം എന്നൊരു നോവൽ അതിൽ പറയുന്നൊരു പരമാർശം ഒരു ചില്ലു ഭരണിക്കുള്ളിൽ കടയുന്നൊരു മത്സ്യം പുഴയിൽ നിന്ന് വന്നതാണ് കുറേനാൾ ഈ ചില്ലു ഭരണിക്കുള്ളിൽ ആയതുകൊണ്ട് പുഴയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളത് അവസാനിപ്പിച്ചു തൻ്റെ ലോകം ഈ ചില്ലു ഭരണി മാത്രമാണെന്നത് കരുതാൻ ആരംഭിച്ചു ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം ഇടുന്ന കൈയ്യെ അതിനാദരിക്കാൻ തുടങ്ങി അതിനുള്ളിലുള്ള ഒരു പാവയോ സ്വന്തം ബന്ധുവായിട്ട് അത് തീരുമാനിച്ചു ക്ലാസ്സിൽ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ കണ്ടത് ആരംഭിച്ചു പതിയെ പതിയെ അത് പുഴയുടെ സാധ്യത മറന്നുപോയി ഈ മത്സ്യത്തെ പോലെ തന്നെയാണ് പലപ്പോഴും നാം മനുഷ്യരെ ഈ ഭൂമി എന്ന മൻകോളത്തിനുള്ളിൽ ജീവിച്ചു കൊണ്ട് ഇതിൻ്റെ സമൃതി സ്വയം ഭംഗിക്കൊണ്ട് അതിനപ്പുറം കാണാനുള്ള കാഴ്ച നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു പുഴയായിട്ട് ഒഴുകാനാകണം ഈ ഭൂമിയല്ല നമ്മുടെ ലോകം അതിനപ്പുറം പറദീസയുണ്ട് അതിലേക്കൊഴുകുവാൻ ആത്മാവിൻ്റെ ദാരിദ്ര്യത നമുക്ക് വേണം കൂടെ നാം ശേഖരിക്കുന്നതൊക്കെ ഒരു തടസ്സമാണെന്ന തിരിച്ചറിവിൻ്റെ വെട്ടം നമ്മളെ നയിക്കണം പ്രിയമുള്ളവരെ ഓർക്കുക ആ കള്ളൻ കുരിശിക്കടന്നുകൊണ്ട് അവസാനമായിട്ട് ആഗ്രഹിച്ചത് പറദീസയിലൊരിടം കിട്ടണമെന്നല്ല ഓർക്കണമെന്നാണ് അവൻ ആഗ്രഹം കണ്ട് യേശു പറഞ്ഞത് എന്നൊന്നീ പറദീസയിലായിരിക്കുമെന്നാണ് ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ എത്ര കിടറിയ ജീവിതം നയിച്ചാലും ഒരു നാൾ നമ്മൾ വീണ്ടെടുക്കപ്പെടുകയും മനഃസ്തപിക്കുകയും ഒടുവിൽ ആ രക്ഷണീയമായ വാദം നമുക്കായിട്ട് ക്രിസ്തു തുറന്നു തരിക തന്നെ ചെയ്യും ഓർക്കണം നമ്മളൊക്കെ വിചാരിച്ചത് ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുക നീതിമാന്മാരും രക്തസാക്ഷികളും വിശുദ്ധരുമായിരിക്കുമെന്ന പ്രവേശിച്ചതൊരു കള്ളന അതാണ് നമുക്കുള്ള ഏറ്റവും വലിയ സാധ്യത ഇടറിയാലും പതറിയാലും ഉള്ളിൻ്റെ ഉള്ളൊരു പ്രതീക്ഷയുടെ സ്വപ്നം നമുക്കുള്ളിൽ ബാക്കിയുണ്ടെങ്കിൽ അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള ഉണ്ടെങ്കിൽ ആ ആഗ്രഹം നമ്മെ സ്വർഗത്തിൻ്റെ വാതിലിലേക്ക് തന്നെ നയിക്കുക തന്നെ ചെയ്യും ഓർക്കുകൊരു ദേശാറിന പക്ഷി സ്വന്തം നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് വരുമ്പോൾ അതവിടെ കൂടുമണിയാറില്ല ഫലങ്ങൾ ശേഖരിക്കാറില്ല മുട്ടയിടാറില്ല കാരണമെന്താ അതിനറിയാം ശൈത്യം വരുമ്പോൾ തിരികെ പോകണം സ്വന്തം നാട്ടിലേക്ക് ശേഖരിക്കുന്നതൊക്കൊരു തടസ്സമാണെന്ന തിരിച്ചറിവിൻ്റെ വെട്ടമാണ് ദേശാന ഗിളിയെ തിരികെ പോകാൻ പ്രചോദിപ്പിക്കുന്നത് ഈ ഭൂമി നാം ജീവിക്കുന്നു നശ്വരമായൊരു ജീവിതം അതിനപ്പുറം അനശ്വരമായൊരു തളമുണ്ട് നമുക്കെന്ന തിരിച്ചറിവിൻ്റെ വെട്ടം വേണം ഇത് നമ്മുടെ ഭവനമല്ല ദേശാന ഗിളിയെപ്പോലൊരു നാൾ നാം വിശുദ്ധിയോട് ചെറുകുമായിട്ട് പറന്ന് പറന്നു പദ്ദേശത്തിലേക്ക് പോകേണ്ടവരാണ് ഓർക്കുവ യേശ്വനാഥൻ അവൻ്റെ ജീവിതം തന്നെ പറയുന്നത് എന്താ ഈ ഭൂമി സ്ഥായിയായിട്ട് നമുക്കൊന്നുമില്ലെന്നാ പിറന്നത് സത്യത്തിൽ പോലും അല്ല കാലത്തൊടുത്തില്ല വെറക്കാൻ പോലും ഈ ഭൂമിയിൽ ഇടം കിട്ടിയില്ല ജനിച്ച ആദ്യ നാളിൽ തന്നെ പ്രിയപ്പെട്ടവരേക്ക് വിട്ടുകൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു തിരിച്ചു വരുന്നുണ്ട് എന്നാൽ എല്ലാ കാലത്തും അവൻ ഒരു വീട്ടിലും താമസിക്കുന്നില്ല അടയുന്നവനാണവൻ ഒരു കുന്നിൻ ചെരുവിൽ നിന്നും കടൽ തീരത്തേക്കും മലമുകളിലേക്കും അവൻ എപ്പോഴും യാത്ര ചെയ്യുന്നു വിശന്നപ്പോൾ അവൻ അത്യവൃക്ഷത്തിൻ്റെ ഫലം അന്വേഷിച്ചു പോകുന്നു ദാഹിച്ച പോലീസ് സിക്കാൻ കണക്റ്റിംഗ് കറിയിൽ ഒരു സ്ത്രീ മുമ്പിൽ കരം നിൽക്കുന്നു ജീവിതത്തിൽ അവൻ ഒന്നുമില്ലാത്ത അവസ്ഥയില്ല ഉറങ്ങാൻ പോലും അവൻ ഒരു വഞ്ചിയുടെ അമരമാണ് കണ്ടെത്തിയത് ഒടുവിൽ മരിക്കാൻ നേരത്തു ഭൂമിയിൽ ഇടം കിട്ടാതെ ആകാശത്ത് പോലും ഇടം കിട്ടാതെ മധുരം മലക്കുരിച്ചിലാണ് മരിച്ചത് അടക്കം ചെയ്യാൻ പോലും സ്വന്തമായിട്ട് മണ്ണില്ലാത്തോണ്ട് അന്യൻ്റെ കുരുമാടലടക്കം ചെയ്യപ്പെട്ടവൻ അവൻ പറഞ്ഞില്ലേ പറവകൾക്ക് കൂടുണ്ട് പാമ്പുകൾക്ക് മാളമുണ്ട് എന്ന് മനുഷ്യബുദ്ധനെ തല ചായ്ക്കാൻ ഇടമില്ല അവനെക്കുറിച്ച് തന്നെയുള്ള ഏറ്റവും വലിയ സാക്ഷ്യമാണ് ഈ വചനം അവൻ്റെ ജീവിതം പറയുന്നത് നമുക്കും ഈ ഭൂമിയിൽ ഇടമില്ലെന്ന് അതിനപ്പുറം പ്രദീസയാണ് നമ്മുടെ വാസസ്ഥലം അതനുസരിച്ച് ജീവിതത്തെ നമുക്ക് ക്രമപ്പെടുത്താനാകണം ജീവിതത്തെ നന്മ കൊണ്ട് നിറക്കാനാകണം ഏത് സൗഭാഗ്യങ്ങളും അത് ജീവിക്കുമ്പോൾ ഓർക്കുക ഇതിനപ്പുറം ഉയരാൻ പറദീസയുടെ ആഗ്രഹം ആ ആഗ്രഹത്തിൻ്റെ വിത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കണം ഓർക്കുക സമ്പത്തും സമൃദ്ധിയിൽ മാത്രമല്ല സങ്കട ദുഃഖങ്ങളുടെ മദ്യയും നമുക്ക് ആശ്വാസമാണ് ഈ ആഗ്രഹം അപ്പുറം ഒരു വാക്ത ഭൂമിയുണ്ടെന്ന് ഒരു പരദീസയുണ്ടെന്ന് നോർത്ത് നോക്കി ഇസ്രിയ ജനം ഈജിപ്തിൽ അടിമവേള ചെയ്തപ്പോൾ അവർക്കറിയാമായിരുന്നു ഇതിനപ്പുറം അവർക്ക് പിന്നെ ദൈവം വാഗ്ദാനം ചെയ്ത ഒരിടമുണ്ടെന്ന് അതവർക്കൊരാശ്വാസമായി അതിനുവേണ്ടിയുള്ള ആഗ്രഹമാണ് അനുദിന സങ്കടങ്ങൾ അതിജീവിക്കാൻ അവർക്ക് കരുത്തുകൊടുത്തത് ഒടുവിൽ മോശ വന്നു മോശയിലൂടെ യഹോവ അവരെ മരുഭൂമിയിലൂടെ നയിച്ച് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം ഭക്തഭൂമിയിലെത്തിച്ചു ഇതുപോലെ തന്നെയാണ് ഈ ഭൂമിയിൽ സങ്കടങ്ങളോടും ദുഃഖങ്ങളുടെയും ദുരന്തങ്ങളുടെയും ജീവിതം നയിക്കുമ്പോൾ നമ്മളുള്ളൊരു ആഗ്രഹമാണ് ഒരു നാൾ പ്രദീസയിലെത്തണമെന്ന് കാരണം ആദവും അവം പ്രദീസ എന്നതാണ് പുറത്താക്കപ്പെട്ടത് അവിടെ ആ സങ്കടത്തിൻ്റെ ഒരു തികവ് നമ്മുടെ ഉള്ളിലുണ്ടാകും തിരികെ പോകണം അങ്ങനെ തിരികെ പോകാൻ ദൈവം മയിച്ചത് മോശയല്ല അവൻ്റെ പുത്രനെയാണ് യേശുവിനെയാണ് യേശുവിൻ്റെ ത്യാഗജീവിത വടികളിലൂടെയാണ് ഒരു നാൾ നമുക്ക് സ്വർഗത്തിൻ്റെ വാദാനം തുറയ്ക്കപ്പെടുകയെന്നറിയുക ആ തിരിച്ചറിവിന് വെട്ടം കിട്ടിയവൻ ആ കള്ളൻ മരിക്കുന്നതിന് മുമ്പ് അവൻ യേശുവിനെ നോക്കിയിട്ട് പറഞ്ഞില്ലേ പ്രദേശയിലായിരിക്കുമ്പോൾ എന്നെയും എന്ന് അത് യേശു കേട്ടു പ്രദീസ അവന് എടുത്തുറക്കപ്പെടുകയും ചെയ്തു തീർച്ചയായിട്ടും പ്രദീസയുടെ വാതി തുറക്കാൻ കരുത്തുള്ളവനാണ് ക്രിസ്തു എന്ന തിരിച്ചറിവിൻ്റെ വെട്ടം നമുക്ക് വേണം ഓർക്കുകയാണ് അവരമ്മ സ്വന്തം വീട് പൊട്ടി എവിടെയോ പോയി അവസാനം വൈകിട്ട് തിരികെ വന്നപ്പോൾ അറിയുക തൻ്റെ വാതി തുറക്കാനുള്ള താക്കും നഷ്ടപ്പെട്ടിരിക്കുന്നു ചുറ്റുമാരുമില്ല എങ്ങനെ വാതി തുറന്നുള്ളി കയറും പതിയെ മുറ്റത്തിൽ കിടന്ന് കമ്പി കഷ്ണം താക്കോൽ പടിയതിലൂടെ അത് തുറക്കാനുള്ള ശ്രമം ആരംഭിച്ചു എത്ര ശ്രമിച്ചിട്ടും തുറക്കാൻ പറ്റുന്ന ഒടുവിൽ സങ്കടത്തോടെ അമ്മ പ്രാർത്ഥിച്ചു ദൈവമേ ആരെങ്കിലും ഒരാളെ സഹായത്തിന് വിടും തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുകയാണ് ഒരപരിചിതനായ അയാൾ സഹായിക്കാൻ തയ്യാറായി ആ കമ്പി വാങ്ങി അയാൾ പതിയെ താഴിലൂടെ ഇട്ടു വെറും ഒരു മിനിറ്റ് കൊണ്ട് വാതു തുറക്കപ്പെട്ടു അമ്മയ്ക്ക് സന്തോഷമായി ഒരുപാട് സന്തോഷത്തോടെ ദൈവത്തോട് വീണ്ടും പ്രാർത്ഥിച്ചു നന്ദിയുണ്ട് ദൈവമേ എൻ്റെ വാതു തുറക്കാൻ ഉത്തമനായ ഒരാളെ തന്നെ നീ തിരഞ്ഞെടുത്ത് തന്നല്ലോ ആ പ്രാർത്ഥന കേട്ട ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ അത്ര ഉത്തമനൊന്നുമല്ല ഞാൻ ഈ കഴിഞ്ഞ ദിവസം തടവർന്ന് മോചിതനായ ഒരു കള്ളന ഭവനവേദനത്തിനാണ് ഞാൻ പിടിക്കപ്പെട്ടത് അത് കേട്ട അമ്മ പറഞ്ഞു ദൈവം ഒരുപാട് ഒരുപാട് നന്ദി കാരണം എൻ്റെ വാതിൽ തുറക്കുവാൻ നീ തിരഞ്ഞെടുത്ത് തന്നത് ഏറ്റവും കാര്യപ്രാപ്തിയുള്ള ഒരാളെ തന്നെയാണല്ലോ സത്യം ഒരുപാട് പേർ ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ട് പഴദീസയിലേക്ക് കടന്നു പോകാൻ ആ വാതിൽ തുറക്കാൻ ദൈവം നമുക്ക് നൽകിയത് ക്രിസ്തുവിനെയാണ് കാൽവരയിൽ കുരിശിൻ്റെ പിരിമാറിൽ അവൻ കിടന്നപ്പോൾ ആ നല്ല അത് കണ്ടെത്തി അവന് മുമ്പിൽ സ്വന്തം ജീവൻ അർപ്പിച്ചു അതോടെ ക്രിസ്തു അവന് വേണ്ടി തുറന്നു കൊടുത്തു േമുള്ളവരെ സ്വർഗം ഏറ്റവും സുന്ദരമായ ഒരിടമാണ് ദൈവത്തെ ദൈവമായിട്ട് കാണാൻ പറ്റുന്നൊരിടമാണ് എല്ലാ സങ്കടങ്ങളും അപ്പുറം അവന് വിജയം പ്രാപിക്കാനുള്ള സുന്ദരമായ ഇടമാണ് അവിടേക്ക് പ്രവേശിക്കണമെങ്കിൽ ക്രിസ്തു എന്ന ആ അവൻ്റെ പുത്രൻ്റെ മുമ്പിൽ ജീവിതം സമർപ്പിക്കാനാകണം കാരണം അവൻ്റെ കൈവശമേ സ്വർഗം തുറക്കാനുള്ള എന്ന് തിരിച്ചറിയുക ഓർക്കുക ക്രിസ്തു പലവട്ടം സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വാക്കുകൾ കൊണ്ട് ഉപമകൾ കൊണ്ട് അവൻ പറഞ്ഞു കടകുമണി ഉപമയോട് വയലവിണ്ണ വിത്തിനോട് പുളിമാവനോടൊക്കെ ആ സ്വർഗത്തെക്കുറിച്ച് ഉപമിച്ചു അവൻ പറയാൻ ആഗ്രഹിച്ചതും ജീവിച്ചതും ഒടുവിൽ മരിച്ചതും ഈ സ്വർഗത്തിലേക്ക് നാം പ്രവേശിക്കാനാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ തന്നെ ആ ജീവിതം ആരംഭിക്കാം എട്ട് ദ പ്ലേസ് വ്യബിപിക്കുന്നവർ ഹെവൻലി ലൈഫ് പരസ്പരം സ്നേഹിച്ച് കൂട്ടായ്മയിൽ സ്നേഹം കൈമാറി കണ്ണയോടെ ജീവിച്ച് ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ ബലപ്പെട്ട് ഉള്ളിൽ ആ സ്വർഗത്തിൻ്റെ ആഗ്രഹവുമായിട്ട് മുന്നോട്ട് പോകാം എങ്കിൽ കൃഷ്ണനാഥൻ നമുക്കായിട്ട് ആ സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നു തരിക തന്നെ ചെയ്യും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ